അസ്സലാമലൈക്കും. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്ന സൂപ്പർ പ്രാശം പൂട്ടി ചമ്മന്തി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നല്ല രണ്ട് പ്രാശം പൂട്ട് എടുത്തിട്ടുണ്ട്. അത് വലിയ പോപ്പൊന്നും ആവാത്ത രണ്ട് പ്രാശം പൂട്ടാണ്. പോപ്പാവരുത്, ഒരു മീഡിയം സൈസിലുള്ള ഇതിലാണ് എടുത്തുകൊണ്ട് കേട്ടോ. നമുക്കതൊന്ന് മുറിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താന്ന്. ഇതാണ് നമ്മുടെ പ്രാശം പൂട്ടിന്റെ ഉള്ളിലത്തെ. എല്ലാ പോപ്പൊന്നും ആയിട്ടില്ല, ഒന്ന് കുറഞ്ഞ പോപ്പ് വയ്ക്കണേ. അപ്പൊ നമുക്ക് ഇതേറ്റ് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഇത്രയാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് ഇട്ടെടുക്കാം. അതിലേക്ക് മൂന്ന് പച്ചമുളക് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, നല്ല ഉണ്ട മുളക് മൂന്നെണ്ണം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൂന്ന് ചീരുള്ളി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തുകൊണ്ട് ഉപ്പിട്ടെടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ തേങ്ങയും മുളകും ഉള്ളിയും കൂടി നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രാശം പൂട്ടിന്റെ മാറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഞ്ഞിക്കും ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ചമ്മന്തി കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനി ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മളെ പ്രാശം പൂട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊത്ത പ്രാശം പൂട്ട് എടുത്തുകൊണ്ട് അടിക്കാൻ നിൽക്കരുത് കേട്ടോ. ഒരു കുറഞ്ഞ ഒരു പച്ചായിട്ടുള്ള രീതിയിലുള്ളതുകൊണ്ട് വേണം ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാന്. പൊത്താകുമ്പോ വലിയ രസം കിട്ടൂല. അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. കഞ്ഞിന്റെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. പൊത്തതല്ലാത്ത ആയാലും കുറഞ്ഞ പുളിയൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്നുകൂടി ചുർക്ക വല്ല നാരങ്ങൊക്കെ പിഴിഞ്ഞു കൊടുക്കാം. നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് ചുർക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പൊക്കെ അടിച്ചിട്ട് പാകം ഇല്ലെങ്കിൽ ആ പാകത്തിനാക്കി എടുത്തുകൊണ്ട് പിന്നീട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മളെ പ്രാശം പൂട്ടിന്റെ ഇതിടുന്ന മുന്നേ ഉപ്പ് പാകം നോക്കിയിട്ട് ഇല്ലെങ്കിൽ ആ സമയത്തൊന്ന് ഉപ്പ് ലാശം കൂടി ഇട്ടുകൊണ്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാന്. അപ്പൊ നമ്മളെ പ്രാശം പൂട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമായി ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കോളാം. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ അസ്സലാമലൈക്കും.